മലപ്പുറം ജില്ലയിൽ ഒമിക്രോൺ സ്ഥിരീകരിച്ചതോടെ ജാഗ്രതാ നിർദ്ദേശം നൽകിയ ആരോഗ്യവകുപ്പ്. ജില്ലയിൽ ആദ്യമായാണ് കഴിഞ്ഞ ദിവസം രോഗം സ്ഥിരീകരിച്ചത്. റിസ്ക് രാജ്യങ്ങളിൽ നിന്നും രോഗലക്ഷണങ്ങളോടെ എത്തുന്നവരെ നിരീക്ഷിക്കാൻ മഞ്ചേരി മെഡിക്കൽ കോളേജിൽ പ്രത്യേക സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. വാക്സിൻ എടുക്കാൻ മടിക്കുന്ന ജില്ലയാണ് മലപ്പുറം. അതിനാൽ ഒമിക്രോൺ അടക്കമുള്ള വൈറസ് വകഭേദം ജില്ലയിൽ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ആശങ്കയിലാണ് ആരോഗ്യവകുപ്പ്. നിലവിൽ ഭയക്കേണ്ട സാഹചര്യമില്ലെന്ന് പറയുമ്പോഴും ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഹൈറിസ്ക് വിഭാഗത്തിൽപ്പെട്ട രാജ്യങ്ങളിൽ നിന്നും കരിപ്പൂർ വിമാനത്താവളത്തിൽ എത്തുന്നവരെ നിരീക്ഷിക്കാൻ വിമാനത്താവളത്തിൽ പ്രത്യേക സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. നമ്മൾ അവരെ അവയർനെസ് കൊടുക്കുക എന്നുള്ളതാണ്. കാരണം നമ്മൾ ഇതൊരു 70% ആളുകൾക്കും യാതൊരു രോഗലക്ഷണവും ഇല്ലാതെ വരാവുന്ന ഒരു അസുഖം. പക്ഷേ ആ ആൾക്ക് മറ്റുള്ളവർക്ക് അസുഖം കൊടുക്കാൻ കഴിയും. അതുകൊണ്ടാണ് ഈ അസുഖം നമുക്ക് മറ്റേതിനെ പോലെ നമ്മൾ നിപ്പ പോലെ നമുക്ക് കണ്ടെയ്ൻ ചെയ്യാൻ കഴിയാത്തത്. നിപ്പ വന്നാൽ നമുക്ക് തട്ടിപ്പോവും അല്ലേ, അത്രയും ഗുരുതരമായ അവസ്ഥയിലേക്ക് പോകും, ഗുരുതരാവസ്ഥയിലേക്ക് തന്നെ പെട്ടെന്ന് പോകും. ഇതിലങ്ങനെയല്ല, ഇതിൽ യാതൊരു ലക്ഷണവും ഇല്ലാത്ത ഒരാൾ നമ്മളുടെ ഇപ്പം ഞാൻ എനിക്ക് അസുഖം ഉണ്ടെങ്കിൽ എനിക്ക് നിങ്ങൾ ആരും അറിയില്ല, ഞാൻ ടെസ്റ്റ് ചെയ്താൽ മാത്രമേ എനിക്ക് പോസിറ്റീവ് കാണുള്ളൂ, പക്ഷേ നിങ്ങൾക്കൊക്കെ എനിക്ക് തരാനായിട്ട് കഴിയും. രോഗസാധ്യതയുള്ളവരെയും പോസിറ്റീവായവരെയും നിരീക്ഷിക്കാൻ മഞ്ചേരി മെഡിക്കൽ കോളേജിൽ പ്രത്യേക സൗകര്യങ്ങളും ഒരുക്കി. പേവാടി കെട്ടിടത്തിൽ 10 മുറികളിലായി 20 കിടക്കകൾ സജ്ജമാക്കി. ICU, വെന്റിലേറ്റർ, ഓക്സിജൻ സംവിധാനം, മരുന്നുകൾ എന്നിവ ഒരുക്കി. ജീവനക്കാർക്ക് ഇൻഫെക്ഷൻ കൺട്രോൾ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ പ്രത്യേക പരിശീലനവും ഒരുക്കിയിട്ടുണ്ട്. ഷാർജയിൽ നിന്നും എത്തിയ ദക്ഷിണ കർണാടക സ്വദേശിക്കാണ് കഴിഞ്ഞ ദിവസം ജില്ലയിൽ ഒമിക്രോൺ സ്ഥിരീകരിച്ചത്. ജനം മലപ്പുറം.